നമസ്കാരം അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചു പക്ഷേ താലിബാനും ഭരിക്കാൻ യോഗമുണ്ടാകുമോ അതോ സ്വയം പിന്മാറേണ്ടി വരുമോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരുമോ എന്നൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് പ്രാകൃത നിയമങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴും പൊതുമാപ്പ് പ്രഖ്യാപിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് താലിബാൻ ശ്രമിച്ചത് എങ്ങനെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്താമെന്ന് താലിബാന് വലിയ വ്യക്തതയില്ല അവർക്ക് തോക്കെടുക്കാനും ആക്രമിക്കാനും മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് അഫ്ഗാൻ ജനത കനിയണം അതിനുള്ള ശ്രമമാണ് താലിബാൻ നടത്തിയത് എന്തായാലും ഇതെല്ലാം മുന്നിൽ കണ്ട് തന്നെയാണ് താലിബാൻ പഴയ താലിബാൻ അല്ല ഇത് സമാധാനത്തിന്റെ വെള്ളരി എന്നൊക്കെ വരുത്താൻ ശ്രമിച്ചതും എന്തായാലും എല്ലാ സാമ്പത്തിക മാർഗങ്ങളും താലിബാന് മുന്നിൽ അടഞ്ഞിരിക്കുകയാണ് ഇനി ഈ പറഞ്ഞതുപോലെ പഴയ പണിക്ക് തന്നെ പോകേണ്ടി വരും ലഹരിക്കടത്തായിക്കോട്ടെ അങ്ങനെയുള്ള വഴികൾ തേടേണ്ടി വരും താലിബാന് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം തുടങ്ങിയതോടുകൂടി അഫ്ഗാനും നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തലാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകബാങ്ക് നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുകയാണ് എന്ന് ലോകബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് താൽക്കാലികമായിട്ടാണ് അഫ്ഗാനിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ ലോകബാങ്ക് നിർത്തിവെക്കുന്നത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സഹായങ്ങൾ നൽകുന്നത് തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇനി അവിടുത്തെ ഒരു അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥയെക്കുറിച്ചും രാജ്യത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളിലെല്ലാം ലോകരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കഠിന പ്രയത്നത്തിലൂടെ കൈവരിച്ച വികസന നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും മാർഗങ്ങൾ ആലോചിച്ചു വരികയാണ് അഫ്ഗാനിസ്ഥാനിൽ രണ്ട് ഡസനിലധികം പദ്ധതികളിൽ ലോകബാങ്ക് സഹായമുണ്ട് കൂടാതെ രണ്ടായിരത്തി രണ്ട് മുതൽ അഞ്ചു ദശാംശം മൂന്ന് ബില്ല് ഡോളർ നൽകിയിട്ടുണ്ട് എന്നും താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി അഫ്ഗാനിസ്ഥാനിലുള്ള വേൾഡ് ബാങ്ക് ജീവനക്കാരെയെല്ലാം ഒഴിപ്പിച്ചുവെന്നും ബാങ്ക് അധികൃതർ പറയുന്നുമുണ്ട് യു എസ് ഓഗസ്റ്റ് എന്നതാണ് നിബന്ധന എന്തായാലും താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞു യു എസിന്റെ ഗോൾഡ് ക്യാഷ് റിസർവുകൾ താലിബാൻ ഉപയോഗിക്കാൻ ആകില്ല അത് യു എസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ് അങ്ങനെ ഓരോ വഴിയായി ഒന്നിന് പിന്നാലിയായി അടഞ്ഞുകൊണ്ടിരിക്കുന്നു രാജ്യനിധിയും അഫ്ഗാനിസ്ഥാനുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കി കഴിഞ്ഞു നിലവിലുള്ള ദശലക്ഷം ഡോളറിന്റെ വായ്പാ പദ്ധതിയും മരവിപ്പിച്ചു കാബൂളിന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതും മരവിപ്പിച്ചു ഇരുപത് വർഷം മുൻപ് താലിബാനെ തുരത്തി അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സാമ്പത്തികമായി തകർന്ന നിലയിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്നാൽ നിരവധി ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി സഹായങ്ങൾ അയക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ പതുക്കെ പതുക്കെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ തുടങ്ങി താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുൻപ് വരെ അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ബാങ്കായ ഡി എ ബിയുടെ ആസ്തി ഏകദേശം ആയിരം കോടി അമേരിക്കൻ ഡോളറിന് മേലെയായിരുന്നു ബാങ്കിന്റെ ഗവർണർ അജ്മൽ അഹമ്മദിയും ഇക്കാര്യങ്ങളെല്ലാം ഫ്രീസ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് ഈ തുകയിൽ നിന്ന് താലിബാന് ചില്ലിക്കാശി കിട്ടില്ല താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെട്ട അഹമ്മദി ട്വിറ്ററിലൂടെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു ഈ ആയിരം കോടി മുഴുവനും സ്ഥിര നിക്ഷേപങ്ങളായും ലിക്വിഡ് എസെറ്റായും സ്വർണം മുതലായ നോൺ ലിക്വിഡ് എസെറ്റുകളായും വിദേശ ബാങ്കുകളിലാണ് അത് ഒരിക്കലും താലിബാന് കൈക്കലാക്കാൻ സാധിക്കില്ല എന്ന് ഇതോടുകൂടി വ്യക്തമാവുകയും ചെയ്ത് ഏറ്റവും അവസാനം നടത്തിയ കണക്കെടുപ്പിൽ അഫ്ഗാനിസ്ഥാന്റെ പകൽ ഒൻപത് ബില്യൺ അമേരിക്കൻ ഡോളർ ഉണ്ടായിരുന്നു അഹമ്മദിയുടെ അഭിപ്രായത്തിൽ നിലവിൽ ഫെഡറൽ റിസർവ് ഹോൾഡിംഗ് ആയി എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളറും അമേരിക്കൻ ബോണ്ടുകളായി മുന്നൂറ്റി പത്ത് കോടി ഡോളറും നൂറ്റി ഇരുപത് കോടി ഡോളർ സ്വർണ്ണ നിക്ഷേപമായും മുപ്പത് കോടി പണമായി അഫ്ഗാനിസ്ഥാൻ ബാങ്കിലുണ്ട് എന്നാൽ പണമായി ഉള്ളത് പോലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാമ്പത്തിക സഹായങ്ങളാണ് ഇതെല്ലാം തന്നെ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്